ബ്ലാസ്റ്റേഴ്സ് വീക്ക്ലി വിത്ത് ദേസി ട്വിൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മൂന്ന് അവേ മാച്ചസിന് ശേഷം നമ്മുടെ ടീം ഇതാ വീണ്ടും ഹോം ഗ്രൗണ്ടിൽ എത്തിയിരിക്കുകയാണ്. എഫ് സി ഗോവയ്ക്കെതിരെയാണ് ഇന്നത്തെ കളി. സോ കളിച്ച മൂന്ന് അവേ മാച്ചസിൽ നിന്നും രണ്ട് വിൻ ആൻഡ് ഒരു ലോസുമായിട്ടാണ് നമ്മുടെ ടീം ഹോം ഗ്രൗണ്ടിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മുടെ കളി ഗോവയ്ക്കെതിരെയാണ്. എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല, ഇന്നത്തെ കളി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ നല്ല നമുക്ക് ഇനി അങ്ങോട്ടുള്ള എല്ലാ കളികളും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ പോയിന്റ്സ് ടേബിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഭയങ്കര ക്ലോസ് ആണ് ടോപ്പ് ഫോർ ടോപ്പ് സിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഉൾപ്പെടെ. സോ വി ഹാവ് എ ചാൻസ്, നമുക്കത് യൂട്ടിലൈസ് ചെയ്യണം എല്ലാ കളിയിലും. നമ്മളിപ്പോൾ സിക്സ് പൊസിഷനിലാണ് നമ്മളുള്ളത്. 11 മാച്ചസിൽ നിന്ന് നമുക്ക് വെറും 14 പോയിന്റ്സ് ആണ് ഇതുവരെ ഉള്ളത്. ആൻഡ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ടീമായ ഗോവ, ദേ ആർ ലൈക്ക് ഇൻ ഫോർത്ത് പ്ലേസ്. 9 മാച്ചസിൽ നിന്നും 16 പോയിന്റ്സ് അവർക്കുണ്ട്. എക്സാക്ട്ലി. സോ നമുക്ക് എഫ് സി ഗോവിനെതിരെയുള്ള ഹെഡ് ടു ഹെഡിനെ കുറിച്ച് സംസാരിക്കാം. നമ്മൾ ഇതുവരെ ഗോവയ്ക്കെതിരെ 7 കളി കളിച്ചിട്ടുണ്ട്. ഈ സീസണിലെ ഫസ്റ്റ് കളി തുടങ്ങുന്നത് വരെ നമ്മൾ ഈക്വൽ ആയിരുന്നു. 6 കളിയിൽ നിന്നും 3 കളി നമ്മളും 3 കളി അവരായിരുന്നു ജയിച്ചത്. പക്ഷേ ഈ കളിയിൽ ഒരു അല്ല, ഈ സീസണിലെ ഫസ്റ്റ് കളി, അതായത് ഗോവയ്ക്കെതിരെയുള്ള ഗോവയുടെ ഹോം ഗ്രൗണ്ടിലുള്ള കളി നമ്മളെല്ലാവരും അല്ലെങ്കിൽ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കളിയാണ്. ഒരു 5-2 തോൽവി നമുക്ക് നേരിടേണ്ടി വന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, കാരണം ആ മാച്ചിന് ശേഷമാണ് നമ്മുടെ ടീം ഒന്ന് ഷാറ്റർ ആയത്. യെസ്, ആ മാച്ചിലാണ് നമുക്ക് ബെബർട്ടോ ഇഞ്ചുറി വന്നത് 4th മിനിറ്റിൽ. അതിനുശേഷം ബെബർട്ടോ ഫിറ്റ് ആയിട്ടില്ല ഇതുവരെ പ്രോപ്പർലി. യെസ്, നമ്മളെപ്പോഴും അഹങ്കരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഡിഫൻസ് ഒന്ന് ബ്രേക്കായ ഒരു കളി. അതിനുശേഷം ഇതുവരെ നമ്മുടെ ഡിഫൻസ് ഒരു ഷേക്കി ഡിഫൻസ് ആണ്. യാ, പക്ഷെ അത് പാസ്റ്റ് ആണ്. ഇനി നമ്മളെ ഹോമിലേക്കാണ് അവർ വരുന്നത് ഇന്ന്. സോ ഇന്നത്തെ കളി നമുക്ക് എന്തായാലും അതിൻ്റെയൊക്കെ റിവെഞ്ച് തന്നെ എടുക്കണമെന്ന് പറയാം. നമ്മുടെ ഹോം ഗ്രൗണ്ടിലേക്ക് വരുന്നതിന് സുനിത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ ഹോം ഗ്രൗണ്ട് ലിസ്റ്റ് നമ്മൾ ഇതൊരു മൂന്ന് തവണ ഗോവയ്ക്കെതിരെ കളിച്ചിട്ടുണ്ട്. അതിൽ 2 തവണ നമ്മൾ ജയിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ സീസണിൽ 2-1 നമ്മൾ തോൽപ്പിച്ചു. 2014 നമ്മൾ 1-0 തോൽപ്പിച്ചു. ബട്ട് 2015 വീണ്ടും ഗോവ നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ 5-1 തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ 5-1 ഡിഫീറ്റ് അന്നും ഉണ്ടായിരുന്നു. ഈ സീസണിൽ നമുക്കൊരു 5 goals ഡിഫീറ്റ് വന്നു. പക്ഷേ ഹോപ്പ്ഫുള്ളി നമുക്ക് 5 goals വേണ്ട, നമ്മളൊരു 2-0 അടിച്ചിട്ട് നമ്മൾ എനിക്ക് 3 points ആണ് ഇമ്പോർട്ടൻറ്റ്. ഇഫ് ഐ ഗെറ്റ് 3 points ഐ ഹാപ്പി വിത്ത് ഇറ്റ്. സോ ഇന്നൊരു റിവെഞ്ച് ഗെയിം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഈ കളിനെ ഒരു റിവെഞ്ച് ഗെയിം ആയിട്ട് കാണാം. അതെ, പോയിന്റ് ടേബിളിൻ്റെ കാര്യം സംസാരിച്ചു. ഇത് പറഞ്ഞപ്പോഴാണ് ഗോവ ഇതുവരെ വെറും 9 കളിയാണ് കളിച്ചത്. നമ്മുടെ ടീമാണെങ്കിൽ 11 കളി കളിച്ചു. നമ്മൾ 11 കളിയിൽ 12 ഗോളാണ് ഇതുവരെ സ്കോർ ചെയ്യാൻ കഴിഞ്ഞത്. നേരെ തിരിച്ച് 9 കളിയിൽ ഗോവയ്ക്ക് 22 ഗോൾ സ്കോർ ചെയ്യാൻ കഴിഞ്ഞു. അപ്പം തന്നെ കാണാം എത്ര അറ്റാക്കിംഗ് ടീമാണെന്ന് പറയാം. ക്ലിയർലി നമ്മൾ നാളെ കളിക്കാൻ പോകുന്നത് ഒരു അറ്റാക്കിംഗ് ടീമിൻ്റെ എതിരാണ്. നമ്മുടെ ഡിഫൻസ് സ്ട്രോങ് ആണെന്നൊക്കെ നമുക്കറിയാം. ബട്ട് എന്നാലും കഴിഞ്ഞ കുറച്ച് കളികൾ അത് ബ്രേക്കായി. കഴിഞ്ഞ കളിയിൽ തന്നെ നമ്മൾ കൺസീഡ് ചെയ്തു ജംഷഡ്പൂരിനെതിരെ 2 goals. നമ്മുടെ ഡിഫൻസീവ് മിസ്റ്റേക്ക് കാരണമാണ് നമ്മൾ ഗോൾ കൺസീഡ് ചെയ്തത്. സോ നാളത്തെ കളി നമ്മുടെ ഡിഫൻസിനൊരു ടാസ്ക് ആയിരിക്കുന്നത് നമുക്കറിയാം. വിത്ത് ദെയർ ലൈനപ്പ്, അതായത് ഇത്രയും അറ്റാക്കിംഗ് ലൈനപ്പ്, ആൻഡ് എസ്പെഷ്യലി അവരുടെ കോച്ച് ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു, അവരുടെ പ്രത്യേകതയാണ്. കാരണം വെച്ചാൽ അവർ ഇതുവരെ 9 matches 22 ഗോൾ അടിച്ചെങ്കിലും കളിച്ച 9 matches ഒറ്റ ക്ലീൻ ഷീറ്റ് അവർക്ക് വെക്കാൻ പറ്റിയിട്ടില്ല. എക്സാക്ട്ലി. സോ അത് നമ്മളിതുവരെ 4 clean sheets വെച്ചു, അവർ ഇതുവരെ ക്ലീൻ ഷീറ്റ് വെച്ചിട്ടില്ല. അതിന്റെ കാരണം തന്നെ പറയാം, അവരുടെ ഡിഫൻസിനെല്ലാം ഡിപെൻഡ് ചെയ്യുന്നത്. യെസ്, നമുക്ക് 2 കിട്ടിയാലും നമ്മൾ തിരിച്ച് 4 അടിക്കും എന്നുള്ളൊരു ഒരു മെന്റാലിറ്റിയാണ് അവരുടെ അറ്റാക്കേഴ്സും മിഡ്ഫീൽഡേഴ്സും. അതാണ് അവരുടെ കോച്ച് എന്ന് പറഞ്ഞത്, നമുക്ക് 4, അതായത് നമ്മൾ ഗോൾ കൺസീഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ക്ലീൻ ഷീറ്റ് വെച്ചിട്ടില്ല, ബട്ട് സ്റ്റിൽ വി ആർ ഗോയിങ് ടു കണ്ടിന്യൂ ദ സെയിം ഗെയിം പ്ലാൻ, വി ആർ ഗോയിങ് ടു പ്ലേ അറ്റാക്കിംഗ് ഫുട്ബോൾ ടുമോറോ. പക്ഷെ നമ്മൾ നാളെ ഇന്ന് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോപ്പ്ഫുള്ളി ഡിഫൻസിൻ്റെ ആ വീക്ക്നെസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. അതിനുള്ള ഒരു അറ്റാക്കിംഗ് ഗെയിം ആയിട്ട് തന്നെ നമ്മൾ ഇറങ്ങണം. കാരണം വെച്ചാൽ നമുക്കറിയാം, ഇപ്പോൾ പറഞ്ഞു ഗോവ 22 goals സ്കോർ ചെയ്തിരുന്നു. പക്ഷേ അവരുടെ കളീൻ്റെ ശൈലി നോക്കുവാണെങ്കിൽ ഇതുവരെ ഈ സീസണിലെ ഏറ്റവും ലോവസ്റ്റ് ക്രോസസ്, ഹൈ ബോൾസ് ഉള്ള ഏറ്റവും കുറവുള്ളത് ഗോവയ്ക്കാണ്. ഹൈ ബോൾസ് അല്ല, നമ്മളെപ്പോഴും പറയുന്നത് നമ്മൾ ടീം ക്രോസ് ചെയ്യുന്നില്ല, ബോക്സിലേക്ക് ബോൾ എത്തിച്ചു കൊടുക്കുന്നില്ല എന്നൊക്കെ. ബട്ട് അതിനെ കൊണ്ടൊന്നും കാര്യമില്ലെന്ന് അവർ തെളിയിച്ചിരിക്കുകയാണ്. കാരണം നമുക്ക് 124 ക്രോസസ് ഉണ്ട്, വി ആർ ലൈക്ക് 7th or 8th ഇൻ ദ ലിസ്റ്റ്. ബട്ട് അവർ 10th ആണ്, 94 ക്രോസസ് മാത്രമേ അവർക്കുള്ളൂ. സ്റ്റിൽ ദേ ആർ ടോപ്പ് ഓഫ് ദ ടേബിൾ ഇൻ വെൻ ഇറ്റ് കംസ് ടു, കാരണം അവർ ഡിപെൻഡ് ചെയ്യുന്നത് അവരുടെ ടീം മേറ്റ്സിനെയാണ്. അതായത് 1-on-1 പാസസ്, സ്കിൽസ്, ഡ്രിബ്ലിംഗ് സ്കിൽസ്, പിന്നെ ദേ ട്രസ്റ്റ് ഈച്ച് അദർ ത്രൂ പാസസ്. ദേ ട്രസ്റ്റ് ഈച്ച് അദർ, ദേ നോ അവരുടെ പ്ലെയർ എങ്ങോട്ടേക്കാണ് റൺ ചെയ്യുന്നത്, എവിടെയാണ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്, അത് അവരുടെ കളി കണ്ടുകഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം കളിക്കുന്ന ടീമാണെന്ന് പറയില്ല. കാരണം വെച്ചാൽ എല്ലാ പ്ലേയേഴ്സും തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്, അത് സ്പാനിഷ് കോമ്പിനേഷൻ. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പാനിഷ് ഇൻഫ്ലുവൻസ് ഉള്ള ടീമാണ് എഫ് സി ഗോവ. യെസ്, അവരുടെ മിഡ്ഫീൽഡ് ആൻഡ് അറ്റാക്കേഴ്സ് നോക്കാം, അവരുടെ മെയിൻ പ്ലേയേഴ്സ് തന്നെ പറയാം, അവരുടെ രണ്ട് അവരുടെ സ്ട്രൈക്കർ യെസ് കൊറോമിനാസ്, ഫെറസ് കൊറോമിനാസ് ആണെങ്കിലും മാനുവൽ ലാൻസറൈറ്റ്, രണ്ടുപേരും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടുപേരും പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണ് ടോപ്പ് സ്കോറർ ഓഫ് ദ സീസൺ. കോറോ ഇതുവരെ 9 കളിയിൽ നിന്നും 9 goals
മൂന്ന് അസിസ്റ്റും ചെയ്തു കഴിഞ്ഞു. ആൻഡ് ലൻസ്രാട്ടെ ഹാസ് 7 goals ആൻഡ് 4 assists now. സോ നല്ല രീതിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ കളിക്കുന്ന രണ്ട്. ഈ ഒരു ഫിഗേഴ്സ് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് നമ്മുടെ ഡിഫൻസിന് ഭയങ്കര ഒരു ഹെവി ടാസ്ക് തന്നെയാണ് നാളെ ഇന്നുള്ളത്. യെസ്, ജിങ്കാനായാലും ലാലറത്തൂരായാലും ഇറ്റ് ഹാസ് ടു ബി 100% ഈ ഒരു സ്പീഡ് പ്ലേയേഴ്സിനെ കണ്ട്രോൾ ചെയ്യാൻ. ടു ആഡ് ഓൺ ടു ദാറ്റ്, ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ മിഡ്ഫീൽഡിലുള്ള കോമ്പിനേഷൻ, ഫസ്റ്റ് ഓഫ് ഓൾ ബ്രെൻഡൻ ഫെർണാണ്ടസ് ഇന്ത്യൻ പ്ലെയർ ആണ്, നമുക്കെതിരെ നമ്മൾ കണ്ടു ഒരു അസിസ്റ്റ് കൊടുത്തത് ആൻഡ് ഒരു ഷോട്ട് ഉണ്ടായിരുന്നു ഓൺ ടാർഗറ്റ്. നല്ല അസിസ്റ്റ് കൊടുത്ത് കഴിഞ്ഞു, ഓൾറെഡി ഹീസ് ഗിവൻ 3 assists. നല്ല പ്ലെയർ ആണ്, നല്ല ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ള പ്ലെയർ ആണ്, നല്ല പേസ് ഉള്ള ഒരു പ്ലെയർ ആണ്. സോ ഹീൽ ബി എ ഗുഡ് കോമ്പറ്റീഷൻ ഫോർ അവർ ഡിഫൻസ് ടുമോറോ. ഓൾസോ മാനുവൽ ഇറാന, അനദർ സ്പാനിഷ് പ്ലെയർ, ഇതുവരെ 3 goals സ്കോർ ചെയ്തു, 4 assists കൊടുത്തു. സോ ടോട്ടലി നോക്കുവാണെങ്കിൽ മിഡ്ഫീൽഡ് ആൻഡ് അറ്റാക്കേഴ്സ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇവരെ രണ്ടുപേരും കോറോമിനാസും പിന്നെ ലാൻസ്രാട്ടും വെച്ചിട്ട് മിഡ്ഫീൽഡേഴ്സ് നല്ലൊരു ഗെയിം തന്നെയാണ് കളിക്കുന്നത്. എഡു ബേഡിയ ഗോൾ സ്കോറിംഗ് ഇതുവരെ വന്നില്ലെങ്കിലും വൺ ഓഫ് ദ മോസ്റ്റ് കീ പ്ലേയേഴ്സ് ഓഫ് ദ ടീം. അവരുടെ കോച്ച് പറഞ്ഞതാണ് നമ്മുടെ ടീമിന്റെ മിഡ്ഫീൽഡ് വിസാർഡ് എന്ന് പറഞ്ഞത് എഡു ബേഡിയാണ്. സംബഡി ഹു പിക്സ് അപ്പ് ഫൈറ്റ് വെരി ഈസിലി, ലാൻസ്രാട്ട് ആയിക്കോട്ടെ എഡു ബേഡി ആയിക്കോട്ടെ, ഇവർക്ക് വളരെ പെട്ടെന്ന് എന്താ പറയുക അഗ്രസീവ് ആവുന്ന പ്ലേയേഴ്സ് ആണ്. എതിർ ടീമിനെ എന്താ പറയുക പ്രൊവോക്ക് ചെയ്തിട്ട് തന്നെ കളിക്കുന്ന ഒരു പ്ലെയറാണ്. കാർഡ്സ് കാണാം, നാളത്തെ കളിയിൽ കാർഡ്സ് കാണാം. ഇത് പറഞ്ഞപ്പോഴാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അവരുടെ ഇപ്പൊ ഫൈറ്റ്സ് വിൽക്കുന്ന കാര്യത്തിലായാലും മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിലായാലും. ആൻഡ് എന്റെ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ഓഫ് ദിസ് ഐ എസ് എൽ, അല്ലെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫൈൻസ് ഓഫ് ദിസ് ഐ എസ് എൽ എന്ന് പറയുകയാണെങ്കിൽ സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ, ഹോൾഡിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് കളിക്കുന്ന അഹമ്മദ് ജഹുവ. യെസ്, മൊറോക്കൻ ആണ്, മൊറോക്കൻ പ്ലെയർ ആണ്. നമ്മൾ കണ്ടു എന്താണ് ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡിന്റെ റോൾ എന്നത് ക്ലിയർ ആയിട്ട് ഈ സീസണിൽ കാണിച്ചത് അഹമ്മദ് ജഹുവ. നമുക്കറിയാം മുംബൈയുടെ ടീമിൽ ആ റോളിന്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം. യെസ്, നമുക്ക് എല്ലാ ഇതുവരെ കളിച്ച എല്ലാ ഒപ്പോണൻസിനെതിരെയും നമ്മൾ കണ്ടിട്ടുണ്ട് അഖിലസ് ഇമാന എത്ര 100% കൊടുത്തിട്ടുണ്ട് മുംബൈക്ക് വേണ്ടി. അതുപോലെ തന്നെ കഴിഞ്ഞ കളിയിൽ ജംഷഡ്പൂരിനെതിരെ വെല്ലിംഗ്ടൺ പ്രയറി, അവരുടെ പുതിയ സൈനിങ് ആയിരുന്നു, ഫസ്റ്റ് മാച്ച് ആയിരുന്നു വെല്ലിംഗ്ടൺ പ്രയറിയുടെ. ബട്ട് നമ്മൾ കണ്ടു വെല്ലിംഗ്ടൺ പ്രയറി ഡോമിനേറ്റ് ചെയ്തു, നമ്മുടെ മിഡ്ഫീൽഡിനെ എന്താ പറയുക അറ്റാക്കിലേക്ക് ബോൾ എത്തിക്കാൻ അനുവദിച്ചിട്ടില്ല. സോ അതുപോലെ തന്നെ ഒരു ടാസ്ക് ആയിരിക്കും അഹമ്മദ് ജാവനെ നാളെ കടത്തിയിട്ട് ഗോൾ കൊടുക്കാൻ. അല്ലെങ്കിൽ അഹമ്മദ് ജാവന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറ്റാക്കേഴ്സിന് ഒരു പ്രോബ്ലമാണ്, നമ്മുടെ ഡിഫൻഡേഴ്സിന് ഒരു പ്രോബ്ലമാണ്. കാരണം വെച്ചാൽ പുള്ളി ബോക്സ് ടു ബോക്സ് പ്ലെയർ ആണ്, നല്ല ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ള പ്ലെയർ ആണ്. ഓൾമോസ്റ്റ് റെഡ് കാർഡ് കിട്ടേണ്ടതായിരുന്നു, രണ്ട് റെഡ് കാർഡ് ഈ സീസണിൽ കിട്ടുന്നതാണ്. ബട്ട് എന്തോ ഭാഗ്യം കൊണ്ട് റെഫറി ഇതുവരെ കൊടുത്തിട്ടില്ല, ഹോപ്പ്ഫുള്ളി നാളത്തെ കളിയിലായിരിക്കും അത് കാണാൻ സാധിക്കുന്നത്. ഓൾറെഡി 3 yellow കാർഡ് ഉണ്ട്. സോ നാളെ ഒരു യെല്ലോ കാർഡ് കിട്ടുകയാണെങ്കിൽ നെക്സ്റ്റ് മാച്ചിൽ കളിക്കുന്ന ടീമിന് അഡ്വാൻറ്റേജ് ആണ്. എനിവേസ്, ഇവരെ ഈ ഒരു മിഡ്ഫീൽഡ് സ്ട്രെങ്തും അറ്റാക്കിംഗ് സ്ട്രെങ്തും ആണ് നമ്മളെ നാളെ ഇന്നത്തെ കളിയുടെ ത്രെട്ട്. അഹമ്മദ് ജവാന്റെ കാര്യം സ്പെഷ്യലി പറയുകയാണെങ്കിൽ ഹീസ് എവറിവെയർ, ലൈക് ഇന്റർസെപ്ഷൻസ് കാര്യത്തിലാണെങ്കിൽ ഹി ഹാസ് 22 interceptions, 48 tackles, 48 tackles ഉണ്ട്. ടച്ചേഴ്സിന്റെയും പാസസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഹൈയസ്റ്റ് ആണ്. 750+ ടച്ചേഴ്സ് ആൻഡ് 800+ പാസസ് കൊടുത്തിട്ടുണ്ട്. അടുത്തൊന്നും അറിയില്ല അല്ലേ? യെസ്. സോ നാളെ നമ്മൾ മാർക്ക് ചെയ്യേണ്ട ഒരു പ്ലെയറാണ്. ഹിൽ ബി ഗിവിംഗ് എ ടഫ് ഫൈറ്റ് ടുമോറോ. സോ നമ്മളെ പുള്ളിയെ മാർക്ക് ചെയ്യണം. ബട്ട് ടാക്കിൾസിന് കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളെ ടീമിലും ഉണ്ട് ഒരു ടാക്കിൾസിൽ ടോപ്പിൽ നിൽക്കുന്ന പ്ലെയർ, സെക്കൻഡ് പ്ലേസിൽ നിൽക്കുന്നത്. യെസ്, ലാലറത്തൂര ടാക്കിൾസ്. സോ ഇതാണ് ഗോവ ടീമിലെ നമ്മുടെ അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അവരുടെ വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡിഫൻസ് ആണ്. നമുക്കറിയാം ബ്രൂണോ പിനഹേറ, ബ്രൂണോ പിനഹേറോ നല്ലൊരു പ്ലെയർ ആണ്, ഒരു ഹീറോ ഓഫ് ദ മാച്ച് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ബട്ട് അവരുടെ മെയിൻ വീക്ക്നെസ് അവരുടെ ഗോൾ കീപ്പർ ആയിരുന്നു, അതായത് ലക്ഷ്മികാന്ത് കട്ടിമണി. ബട്ട് എന്നാലും വീക്ക്നെസ് ഉണ്ട്, ഗോൾസ് കൺസീഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് എന്നാലും ഇംപ്രൂവ് ചെയ്ത ഒരു ഗോൾ കീപ്പർ ആണ്. ഇപ്പൊ റീസെന്റ് ഉള്ള നടന്ന കളികളിലൊക്കെ നല്ല രീതിയിൽ കളിച്ച് നല്ല രീതിയിൽ സേവ്സ് നടത്തിയ ഒരു പ്ലെയറാണ്. ആൻഡ് ഹോപ്പ്ഫുള്ളി ഇതുവരെ എല്ലാ കളിയിലും കൺസീഡ് ചെയ്തിട്ടുണ്ട്, ഇന്നത്തെ കളിയിലും കൺസീഡ് ചെയ്യുന്നു പ്രതീക്ഷിക്കാം. നമുക്ക് ഒരു 2-3 goal കാണാനുള്ള ഭാഗ്യം ഉണ്ടാകും. യെസ്, നമ്മൾ അവരുടെ വീക്ക്നെസ് തന്നെ അഡ്വാൻറ്റേജ് ഒക്കെ എടുക്കണം. നമ്മൾ മാക്സിമം അറ്റാക്ക് ചെയ്തിട്ട് അവരുടെ വീക്ക്നെസ്, അതായത് ഡിഫൻസ് ബ്രേക്ക് ചെയ്ത് 1-2 goal സ്കോർ ചെയ്യാൻ നോക്കണം. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവരുടെ സ്ട്രെങ്തും നമ്മുടെ വീക്ക്നെസ്സും എന്ന് പറയുന്നത് വേറൊന്നുമല്ല, അവരുടെ റെസ്റ്റും നമ്മുടെ ബിസി ഷെഡ്യൂളുമാണ്. യെസ്, കാരണം വെച്ച് കഴിഞ്ഞാൽ അവര് ലാസ്റ്റ് കളി കളിച്ചത് ജംഷഡ്പൂരിനെതിരെയാണ്, നമ്മളും ലാസ്റ്റ് കളി കളിച്ചത് ജംഷഡ്പൂരിനെതിരെയാണ്. അവർക്ക് ജംഷഡ്പൂരിനെതിരെ അവരുടെ ഹോം ഗ്രൗണ്ട് വെച്ചിട്ട് 2-1 win ആയിരുന്നു, നമുക്ക് അവേ മാച്ച് ആയിരുന്നു. അവരുടെ കളി എപ്പോഴായിരുന്നു? 10th. യെസ്, അവരുടെ കളി 11th January ആയിരുന്നു ആൻഡ് നമ്മുടെ കളി 17th January ആയിരുന്നു. സോ ക്ലിയർലി ഗോവ ഹാസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് റെസ്റ്റ്. കാരണം വെച്ചാൽ 10 days റെസ്റ്റിന് ശേഷമാണ് ഇന്ന് അവർ കളിക്കാൻ പോകുന്നത്. വേറെ നമ്മുടെ ടീം 17th കളി കഴിഞ്ഞിട്ട് ട്രാവൽ ചെയ്തു ഇവിടെ വന്നു, പിന്നെ ട്രെയിനിങ് ആൻഡ് വിത്തിൻ ഗ്യാപ്പ് ഓഫ് 4 days ഇന്ന് വീണ്ടും കളിക്കാൻ പോകുന്നത്. ഡേവിഡ് ജെയിംസ് പറയുകയും ചെയ്തായിരുന്നു ആഫ്റ്റർ ജംഷഡ്പൂർ മാച്ച്, പുള്ളിക്ക് മനസ്സിലാവുന്നില്ല കാരണം വെച്ചാൽ നമ്മുടെ ടീം ഓൾറെഡി 11 കളിച്ചു കഴിഞ്ഞു ആൻഡ് ഒരുപാട് ടീം 9 നിൽക്കുമായിരുന്നു. സോ ഹി വാസ് ആസ്കിംഗ് ലൈക്ക് ഇതെന്ത് ഫോർമാറ്റാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഞങ്ങൾക്ക് ഒരുപാട് ട്രാവലിംഗ് ഉണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് അവേ മാച്ചസ്. ക്ലിയർലി ലാസ്റ്റ് മാച്ചിൽ ചോദിച്ചു വാട്ട് ഇസ് ദ റീസൺ ഫോർ ദ ടീംസ് പുവർ പെർഫോമൻസ്, അല്ലെങ്കിൽ ടീം തോൽക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ആൻസർ പുള്ളി കൊടുത്തത് ട്രാവലിംഗ് ആണ്. ബിക്കോസ് ട്രാവലിംഗ് ഇറ്റ്സ് എക്സോസ്റ്റിംഗ്, പ്ലേയേഴ്സ് എല്ലാം ട്രാവൽ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് വന്ന് ട്രെയിനിങ് ചെയ്യുന്നു. ഇഞ്ചുറി റിക്കവർ
വരെയാണല്ലോ ടൈം കിട്ടുന്നത് ആക്ച്വലി. കാരണം ഇനി നമുക്ക് നമ്മുടെ ടീമിലേക്ക് കടക്കാം. നമ്മളിപ്പം സംസാരിക്കേണ്ടത് നമ്മുടെ കേരള ഇന്ന് ഇറങ്ങുന്ന ടീമിനെ കുറിച്ചാണ്. ഇഞ്ചുറി വലിയൊരു കൺസേൺ ആണ് നമുക്ക്. നമ്മൾ കണ്ടു കഴിഞ്ഞ കളിയിലും ബെഞ്ചിൽ പോലും ഇല്ലായിരുന്നു നമ്മുടെ എല്ലാവരും ചോദിക്കുന്ന അരാട്ടൈസുമി. എല്ലാവരും കമന്റ്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അരാട്ടൈസുമി എന്തുകൊണ്ട് കളിക്കുന്നില്ല എന്ന്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം അരാട്ടൈസുമി സ്റ്റിൽ റിക്കവറിംഗ്, ഇതുവരെ സ്റ്റിൽ റിക്കവറിംഗ്, ഇതുവരെ റിക്കവർഡ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കളിക്കൊന്നും ബെഞ്ചിൽ പോലും ഉണ്ടായിരുന്നില്ല. സോ ദാറ്റ് മീൻസ് നാളത്തെ കളിക്ക് അഥവാ ഇൻ കേസ് ഇഫ് ഹീസ് മാച്ച് ഫിറ്റ് എന്നാലും ബെഞ്ചിൽ തന്നെ കാണാൻ സാധ്യതയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വി സീ ഹിം ഇൻ ദ ബെഞ്ച് സോ ദാറ്റ് ഹി സ്റ്റാർട്സ് ഇൻ ദ നെക്സ്റ്റ് മാച്ച് ഔട്ട്സ്. എക്സാക്ട്ലി. അതുപോലെ തന്നെയാണ് ബെർബർട്ടോ കഴിഞ്ഞ കളിയിൽ ബെഞ്ചിൽ ഇല്ലായിരുന്നു, റിനോ ആൻഡോ ഇല്ലായിരുന്നു. സോ ഇഞ്ചുറി വലിയൊരു കൺസേൺ ആണ്. നമുക്ക് ഏറ്റവും വലിയ അടി കിട്ടിയത് കഴിഞ്ഞ കളിയിൽ കെസിറോൺ കിസിറ്റോന്റെ ഇഞ്ചുറി ആയിരുന്നു. നമ്മൾ കണ്ടു ഷോൾഡർ ഡിസ്ലൊക്കേഷൻ വന്നു, ഒരുപാട് പേര് കമന്റ്സിൽ അടിച്ചായിരുന്നു കിസിറ്റോ കളിക്കുമെന്ന്. നേരത്തെ കളിയിൽ കിസിറ്റോ ഇഞ്ചുറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷോൾഡർ ഇഞ്ചുറി, നമുക്കറിയാം ഫുട്ബോളിൽ ഷോൾഡർ ഇഞ്ചുറി എത്ര വലിയ ക്രൂഷ്യൽ ഇഞ്ചുറിയാണ്. കാരണം വെച്ചാൽ ഇറ്റ് ഇസ് നോട്ട് സംതിങ് സീരിയസ് എന്ന ഉറപ്പാണ്, ബട്ട് എന്നാലും മൈനർ ഇഞ്ചുറി ആണെങ്കിലും അറ്റ്ലീസ്റ്റ് 2 ഗെയിംസ്. മൈനർ ഇഞ്ചുറി ആണ് നോക്കിയ, ബട്ട് അഗെയിൻ ദ കൺസൺ ഹിയർ സെയിം തിങ് ആണ്, റെസ്റ്റ് കിട്ടാൻ ടൈം ഇല്ല. കാരണം ആ ഇഞ്ചുറിക്ക് ശേഷം നെക്സ്റ്റ് ഡേ ട്രാവൽ ചെയ്തു, പിന്നെ നാളെ ഇന്നൊരു കളിയുണ്ട്. സോ ഹി ഇസ് നോട്ട് ഹാവിംഗ് ടു മച്ച് ടൈം ടു റെസ്റ്റ്. ഇൻ കേസ് റെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഹി ഹാസ് നോട്ട് കം ഫോർ ദ ട്രെയിനിംഗ്. ഓൾസോ ഡേവിഡ് ജെയിംസ് പറയുകയും ചെയ്തു കിസിറ്റോന്റെ ഇഞ്ചുറിയെ കുറിച്ചൊന്നും വെളിപ്പെടുത്തുന്നില്ല. ഡോക്ടേഴ്സ് സമ്മതിക്കുകയാണെങ്കിൽ കളിപ്പിക്കും, കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണ് പുള്ളി പറഞ്ഞു. റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്ലെയറാണെന്ന് പുള്ളി പറഞ്ഞു. സോ വി ഹോപ്പ് ഹി സ്റ്റാർട്ട്സ്, ബട്ട് ഒരു 80% ചാൻസ് ഷുവർ ആണ് ഹി വിൽ നോട്ട് സ്റ്റാർട്ട് എന്നുള്ളത്. കാരണം എനിക്ക് തോന്നുന്നു ഇന്നത്തെ കളി റെസ്റ്റ് കൊടുക്കാൻ സാധ്യത കൂടുതലാണ്, ബിക്കോസ് വി വിൽ നോട്ട് ടേക്ക് എ റിസ്ക് വിത്ത് ഹിം. യെസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രെഡിക്റ്റഡ് ലെവലിലേക്ക് പോകാം. ഞങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ലെവൽ ഇന്ന് കിസിറോ ഞങ്ങളുടെ പ്രെഡിക്ഷൻ ഉണ്ടാവില്ല, കാരണം ഈ ഒരു ഇഞ്ചുറി കാരണം. നമ്മൾ പ്രോബബിൾ ലെവൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഫോർമേഷൻ 4-1-4-1 ആണ്. അതിൽ നമ്മൾ നോർമലി കണ്ടുകൊണ്ടിരുന്ന ഫോർമേഷൻ, ഡേവിഡ് ജെയിംസ് വന്നതിന് ശേഷം രണ്ട് കളികളിൽ അതേ ഫോർമേഷൻ ആയിരുന്നു. നമ്മൾ സ്ട്രൈക്കേഴ്സ് എന്ന് തുടങ്ങാം. യാ, വിൽ സ്റ്റാർട്ട് വിത്ത് ദ സ്ട്രൈക്കേഴ്സ്. സ്ട്രൈക്കർ 1 സ്ട്രൈക്കർ വിച്ച് ഇസ് സിഫനിയോസ്. കരണ് സാവനെ വേണ്ട, കാരണം നമ്മൾ കണ്ടു കഴിഞ്ഞ കളിയിൽ കളിച്ച 97 മിനിറ്റിൽ 23-25 ടച്ചസ് മാത്രമേ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല സിഫനിയോസിന് ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മൾ കണ്ടു ഈ സീസണിൽ ഓൾറെഡി 4 ഗോൾ സ്കോർ ചെയ്ത് കഴിഞ്ഞു. ഫിനിഷിംഗ് എബിലിറ്റി ഉള്ള ഒരു പ്ലെയറാണ്. അതുകൂടാതെ എതിർ ടീമിന്റെ ഡിഫൻസിനെ പ്രസ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. സോ അങ്ങനെ ഒരു ഫോർവേഡ് ആണ് നമുക്ക് വേണ്ടത്. ഒരുപാട് പേര് പറയുന്നുണ്ട് ഫസ്റ്റ് ടച്ച് കൊള്ളത്തിൽ നിന്ന്. ഐ അഗ്രി, ഫസ്റ്റ് ടച്ച് കൊള്ളത്തില്ല, ഫസ്റ്റ് ടച്ച് ബോൾ കാലിൽ വെക്കാൻ പറ്റുന്നില്ല പുള്ളിക്ക്. ബട്ട് സ്റ്റിൽ വാട്ട് ഇസ് ഇമ്പോർട്ടൻസ് ദാറ്റ് അവരുടെ ഡിഫൻസിനെ പ്രസ് ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ ഒരു സപ്പോർട്ടായിട്ട്, കാരണം ഹ്യൂമർ പ്ലെയറിനെ പ്രസ് ചെയ്ത് റൺ ചെയ്യുമ്പോൾ സപ്പോർട്ടായിട്ട് വേറൊരു പ്ലെയറിനെ പ്രസ് ചെയ്യാൻ കഴിവുള്ള ഒരു പ്ലെയറാണ് സിഫനിയോസ്. വേറെ കരൺ സാവനെ വാസ് ജസ്റ്റ് സ്റ്റാൻഡിംഗ് ദ. യെസ്. അതുകൂടാതെ നമ്മുടെ മിഡ്ഫീൽഡേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ബോൾ ബോക്സിൽ നിന്നിട്ട് ഫിനിഷ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഇപ്പോഴും നമ്മുടെ ടീമിലുള്ള സ്ട്രൈക്കർ എന്ന് വെച്ചാൽ സിഫനിയോസ് മാത്രമേ ഉള്ളൂ. സിഫനിയോസ് വിൽ പ്ലേ ഇൻ ദ സ്ട്രൈക്കിംഗ് പൊസിഷൻ. യെസ്. ഫോർവേഡിൽ മിഡ്ഫീൽഡ് ഞങ്ങൾ 4 പേരാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ലെഫ്റ്റ് വിംഗിൽ ഒബ്വിയസ്ലി കറേജ് ബെക്കുസൺ, വൺ ഓഫ് അവർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയർ. അസിസ്റ്റൻ്റ് കാര്യത്തിലായാലും പേസിൻ്റെ കാര്യത്തിലായാലും ടച്ചസിൻ്റെ കാര്യത്തിലും കഴിഞ്ഞ കളിക്കൊക്കെ പ്രൂവ് ചെയ്ത് എനിക്കൊന്ന് വളരെ ചുരുക്കം പ്ലെയേഴ്സാണ് എല്ലാ കളിക്കും ഇംപ്രൂവ് ചെയ്യുന്നത്. സോ കീപ്പിംഗ് ഓൺ ഇംപ്രൂവിംഗ്. സോ കറേജ് ബെക്കുസൺ വിൽ ബി ഇൻ ദ ലെഫ്റ്റ് വിംഗ്. റൈറ്റ് വിംഗിൽ ജാക്കി ചെൻ സിംഗ് ആണ്, ബിക്കോസ് വി നോ നമ്മൾ കഴിഞ്ഞ കളി ജാക്കി ചെന്നെ മിസ് ചെയ്തു. ജാക്കി ചെന്നിനെ ബെഞ്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് പറയാം റൈറ്റ് വിംഗിൽ കളി സ്ലോ ആയിരുന്നു, കളി ഇല്ലായിരുന്നു റൈറ്റ് വിംഗിൽ. സോ വി ഹാവ് ടു യൂസ് ഹിസ് ലൈക്ക് ഹിസ് എക്സ്പീരിയൻസ് വിത്ത് ദ ടീം. രണ്ടോ മൂന്നോ കളി കളിച്ചിട്ടില്ല സത്യമാണ്, ബട്ട് സ്റ്റിൽ ഹീസ് എ വെരി ടീമായിട്ട് നല്ല ജെല്ലായിരിക്കുന്ന സമയമാണ്. സോ ജാക്കി ചെൻ ഹാസ് ടു പ്ലേ ടുമോറോ. മിഡ്ഫീൽഡേഴ്സ്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ് ആയിട്ട് നമുക്കുള്ളത് വിനീത് ആൻഡ് ഹ്യൂം, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. സി കെ വിനീത് അഗെയിൻ കഴിഞ്ഞ കളിക്ക് സി കെ വിനീത് പെർഫോം ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ പോസ്റ്റ് മാച്ച് വീഡിയോയിൽ പറഞ്ഞു. ടച്ചസിന്റെ കാര്യത്തിൽ 27 ടച്ചസ് ഉണ്ടായിരുന്നു, ബട്ട് ദാറ്റ് വാസ് വൺ ബാഡ് ഡേ. ഡെഡിക്കേറ്റഡ് പ്ലെയർ ആണ്, കേരളത്തിന് വേണ്ടി ഗോൾ അടിക്കണമെന്ന് വാശിയുള്ള ഒരു പ്ലെയറാണ്. സോ ഹോപ്പ്ഫുള്ളി വിനീത് നാളെയും ഇന്നും സ്കോർ ചെയ്യും. ആൻഡ് ഹ്യൂമേട്ടൻ നമുക്കറിയാം ഗോൾ സ്കോറിംഗ് ഓൾറെഡി ലിസ്റ്റിൽ വന്നു, 4 ഗോൾ സ്കോർ. ആൻഡ് വി ഹോപ്പ് ഹ്യൂമേട്ടൻ അധികം അഗ്രസീവ് ആവാതിരിക്കട്ടെ. കാരണം വെച്ചാൽ കഴിഞ്ഞ കളിയിൽ ഹ്യൂമേട്ടനെ സബ്ബിയാണ് മെയിൻ കാരണം എന്ന് വെച്ചാൽ ഹി വാസ് ഗെറ്റിംഗ് അഗ്രസീവ്, കാർഡ് മേടിക്കുമോ എന്നുള്ള ഒരു പേടി കാരണമാണ് പുള്ളിയെ 65 മിനിറ്റ്സ് എന്തോ ആയപ്പോഴാണ് സബ് ചെയ്തത്. ഐ തിങ്ക് 90 മിനിറ്റ്സ് പുള്ളി കളിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഡ്രോ മാച്ചിങ്ങും പിടിക്കായിരുന്നു, ബിക്കോസ് വി ഗോട്ട് എ ഗോൾ ഇൻ ദ ലാസ്റ്റ് മിനിറ്റ്. സോ ഐ വിഷ് ലൈക്ക് ഐ ഹോപ്പ് ഹി പ്ലേസ് 90 മിനിറ്റ്സ് ടുമോറോ. എക്സാക്ട്ലി. ഇനി നമ്മുടെ ഡിഫൻസിലേക്ക് പോകാം, സോറി സെൻട്രൽ ഡിഫൻസിൽ മിഡ്ഫീൽഡിലേക്ക് പോകാം. ഞങ്ങൾ സെൻട്രൽ ഡിഫൻസിൽ മിഡ്ഫീൽഡ് ആഗ്രഹിക്കുന്നത് മിലാൻ സിംഗിനെയാണ്. ദ റീസൺ ബീങ് കിസിറ്റോ ഇല്ലെങ്കിൽ മിലാൻ സിംഗ് ആണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റ് ബ്രോൺ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഹീസ് വെരി സ്ലോ. ആൻഡ് നമുക്കറിയാം ഗോവ ടീം മിഡ്ഫീൽഡ് ആയാലും അറ്റാക്കേഴ്സ് ആയാലും ഭയങ്കര ഫാസ്റ്റ് ആണ്. സോ വി നീഡ് ടു ഹാവ് സംബഡി ഹു ഇസ് വെരി ഫാസ്റ്റ്, ഹു ഇസ് വെരി ഫാസ്റ്റ്, ഹു കൻ ഡു ടാക്കിൾസ് ആൻഡ് ഹു കൻ ഇന്റർസെപ്റ്റ് ദ ബോൾ. കഴിഞ്ഞ കളിയിൽ ഓൾമോസ്റ്റ് 85 ടച്ചസ് മിലാൻ സിംഗ് ഉണ്ടായിരുന്നു ആൻഡ് 6 ടാക്കിൾസ് അടുത്തുണ്ടായിരുന്നു. സോ മിലാൻ സിംഗ് പ്രൂവ് ചെയ്തിട്ടുണ്ട് സെൻട്രൽ ഡിഫൻസ് മിഡ്ഫീൽഡ് റോൾ. പാസിംഗിന്റെ കാര്യത്തിലായാലും സിയാം ഹെങ്കൽ കളിച്ച റോളാണ് സെൻട്രൽ ഡിഫൻസ് മിഡ്ഫീൽഡർ. ഇതിനു മുന്നേ ആരാട്ടേഴ്സും കളിച്ച റോളാണ്, ബട്ട് സിയാം ഹെങ്കലിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ചെയ്യാൻ പറ്റിയ ഒരു കളിക്കാരൻ മിലാൻ സിംഗ് ആണ്. ആൻഡ് ഹി കൻ ഗിവ് ദാറ്റ് അറ്റാക്കിംഗ് സപ്പോർട്ട് ഓൾസോ. എക്സാക്ട്ലി. സോ സെൻട്രൽ
ഡിഫൻസീവ് മിഡ്ഫീൽഡ് മിലാൻ സിംഗ് ആയിരിക്കും. നമ്മൾ ബാക്ക് ഫോർ എന്ന് പറയുന്നത് നമ്മൾ ഗോവക്കെതിരെ കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയ അതേ ടീമാണ് ഞങ്ങൾ ബാക്കിൽ കാണുന്നത്. അഞ്ച് ഗോൾ കൺസീഡ് എന്നുള്ള കാര്യം സത്യമാണ്, പക്ഷേ ആ ഒരു ഗെയിം എക്സ്പീരിയൻസ് തന്നെ ഇവർക്ക് ഒരു യൂട്ടിലൈസ് ആകും. ക്ലിയർലി ഡേവിഡ് ജെയിംസ് ഇന്നത്തെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു പുള്ളി കഴിഞ്ഞ ടീമിലുണ്ടായിരുന്നു, അതായത് ഗോവക്കെതിരെ കളിച്ചപ്പോൾ പുള്ളി ടീമിലുണ്ടായിരുന്നില്ല, ബട്ട് ദ പ്ലേയേഴ്സ് നോ ദ ഓപ്പോസിറ്റ് ടീം വെരി വെൽ ആൻഡ് ദേ നോ വാട്ട് വാസ് എ മിസ്റ്റേക്ക് ദേ ഡിഡ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സെൻറ്റർ ബാക്ക് സൈഡ് നമ്മൾ വീണ്ടും അതേ കോമ്പിനേഷനാണ്, ലാക്കിച്ച് പെസിച്ച് ആൻഡ് വെസ്റ്റ് ജിങ്കൻ. ലാക്കിച്ച് പെസിച്ച് ആൻഡ് ജിങ്കൻ ആണ് നമ്മൾ കാണുന്നത്. വി വാണ്ട് വെസ്റ്റ് ബ്രോം ടു ബി ഇൻ ദ ബെഞ്ചസ് ടുമോറോ. യെസ്. And left wing back ആയിട്ട് ലാൽബ്രത്തറ, റൈറ്റ് വിംഗ് ബാക്ക് ആയിട്ട് റിനു ആന്റോ. ഇഫ് റിനു ആന്റോ ഇസ് നോട്ട് ഫിറ്റ്, വി സ്റ്റിൽ ഹാവ് ആൻ ഓപ്ഷൻ ഓഫ് സാമുൽ ഷദാബ്. സാമുൽ ഷദാബ് നല്ല കളിക്കാരനാണ്, ഒരു കളിയിലെങ്ങാനും പുള്ളിക്ക് ചെറിയ മിസ്റ്റേക്സ് പറ്റി, ബട്ട് സ്റ്റിൽ ഹീസ് എ വെരി ഗുഡ് പ്ലെയർ ആൻഡ് പ്രോപ്പർ ഒരു റൈറ്റ് വിംഗ് ബാക്ക് പ്ലെയർ ആണ്. സോ വി ഹോപ്പ് ഹി പ്ലേസ് എസ് എ റൈറ്റ് വിംഗ് ബാക്ക്. എക്സാക്ട്ലി. സോ ഇപ്പം നിങ്ങൾ കൗണ്ട് ചെയ്ത് മനസ്സിലാക്കണം, നാല് ഫോറിൻ പ്ലേസ് മാത്രമേ നമുക്ക് ഇപ്പം ഗ്രൗണ്ടിലുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോൾ കീപ്പർ പോൾ റബൂക്ക് ആയിരിക്കും, ബിക്കോസ് വി ഹാവ് ടു യൂട്ടിലൈസ് ദ ഫൈവ് ഫോറിൻ പ്ലേയേഴ്സ്. ആൻഡ് പോൾ റബൂക്ക് നല്ലൊരു പ്ലെയർ ആണ്, നല്ല സ്വിഫ്റ്റ് മൂവ്മെന്റ് ഉള്ള പ്ലെയർ ആണ്. Fast. It is sure that Goa will be pressing our defense. They will take the chances, shoot him nalla reethiyil, shoot and Rabuke experience namukku advantage aayikum, karana che kaiyalil kalichathana Goa kedre. So our experience namukku advantage aayikum ennu pratheeshikkam. So idana njangalde combination 4-1-4-1 aayikum, and ningalde playing 11 predicted endanu ningal comments il mention cheya. We hope nalla nammude team attacking game enna kalikkum. We need to, nammude main problem aya shots, nammal kaiyana kaliki 97 minute il rendu shots aanu nammal attempt edu. So we hope we press their defense and we give maximum shoots on target. Exactly. So video wind up ചെയ്യാനുള്ള സമയമായി. ഞങ്ങളുടെ പ്രെഡിക്ഷൻ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. Yeah. I hope for a 2-0 win tomorrow. Same here. Even I hope for a 2-0 win. എൻ്റെ ഗോൾ സ്കോറേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സിഫ്നിയോസ് ആൻഡ് സി കെ വിനീത്. I am going for ഹ്യൂ മെട്ടൻ ആൻഡ് പെക്കുസൺ. സോ ഗൈസ്, നിങ്ങളുടെ പ്രെഡിക്ഷൻ എന്താണെന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. ഹോപ്പ്ഫുള്ളി നല്ലൊരു ദിവസമായിക്കട്ടെ, ഇന്ന് 3 points നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ആൻഡ് എല്ലാവരും ഗ്രൗണ്ടിൽ പോയി സപ്പോർട്ട് ചെയ്യാം, മാക്സിമം ക്രൗഡ് തന്നെ വരണം. നമ്മുടെ ടീം ചാൻസ് പാടുക, ഇപ്പോഴാണ് നമ്മുടെ ടീമിന് നമ്മുടെ ഫാൻസിൻ്റെ ആവശ്യം. സോ എവറിബഡി ഗോ ടു ദ ഗ്രൗണ്ട്, മാച്ച് കാണുക, ചാൻസ് പാടുക, സപ്പോർട്ട് ചെയ്യുക ടീമിനെ. ആൻഡ് ലെറ്റ്സ് ഓൾ പ്രേ ഫോർ എ വിൻ ടുമോറോ. എനിവൈസ്, മഞ്ഞപ്പട ടി വിയിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ മഞ്ഞപ്പടയുടെ സോഷ്യൽ അക്കൗണ്ട്സ് ആയ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്ററിൽ നമ്മളെ ഫോളോ ചെയ്യുക. സോ പോസ്റ്റ് മാച്ച് വീഡിയോയില് സന്തോഷത്തോടെ നമ്മുടെ വിന്നിനെ കുറിച്ച് സംസാരിക്കാൻ നമുക്ക് പറ്റട്ടെ. ആഘോഷിക്കാൻ വേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സൈനിങ് ഓഫ്. ബൈ 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 ഗൈസ്.